തിരുവനന്തപുരം ലുലു മാളിൽ നിന്നുള്ള കാഴ്ചയാണിത്. തിരുവനന്തപുരത്തെ ലുലു മാളിൽ കസ്റ്റമേഴ്സും സ്റ്റാഫുകളും തമ്മിൽ വാക്കേറ്റം നടത്തുകയാണ് ഈ ഒരു വീഡിയോയിൽ. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും തന്നെയാണ് സ്റ്റാഫുകൾക്ക് നേരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. സ്റ്റാഫുകളെ പിന്തുണച്ചുകൊണ്ടും പലരും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. ലുലു മോളിലെ ബാറ്റ സെന്ററിലുള്ള സ്റ്റാഫുകളും കസ്റ്റമറും തമ്മിലാണ് ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നത്. ഇരുവരുടെയും വാക്കുതർക്കം മൂർച്ഛിച്ചതോടുകൂടി സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതും വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കസ്റ്റമറോ സ്റ്റാഫോ പരസ്പരം വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതാണ് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എന്താണ് ഇരുവർക്കും ഇടയിലുള്ള പ്രധാന പ്രശ്നം എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്നാൽ ലുലു മോളിലെ ജീവനക്കാർ അപമര്യാദയായി കസ്റ്റമറിനോട് പെരുമാറി എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ആരുടെ ഭാഗത്താണ് തെറ്റെന്നോ അറിയാതെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണിത്. ആരുടെ ഭാഗത്താണ് ശരിയെന്നോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ ഒരു വ്യക്തതയുമില്ലാതെ തന്നെ പലരെയും വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതിന് പിന്നിലുള്ള പ്രധാന കാരണവും. സ്റ്റാഫിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കസ്റ്റമേഴ്സിനോട് മോശമായ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ കസ്റ്റമറിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രഹസനം നടത്തേണ്ടതിൻ്റെ ഒരാവശ്യവുമില്ല എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ കസ്റ്റമറാണ് എന്ന് കരുതി സ്റ്റാഫുകളുടെ അടുത്ത് മോശമായി പെരുമാറാനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല. അവരുടെ അടുത്ത് വളരെ മാന്യമായ രീതിയിൽ വേണം പെരുമാറാൻ. കാരണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത നമ്മുടെ സമൂഹത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മോശമായ രീതിയിൽ അവരോട് പെരുമാറേണ്ടതായതിൻ്റെ ആവശ്യങ്ങൾ ഒരു തരത്തിലും കാണുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒപ്പം തന്നെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നും ശരിയെന്നും ഉള്ള കാര്യവും.